കർത്താവായ ക്രിസ്തു യേശുവിൻ്റെ ധന്യവും പരിശുദ്ധവുമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോകം മുഴുവനും അഹില്ലോ സണ്ടസ്കു ദിനമായിട്ട് ആചരിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായി ബൈൽഫെയ്ത്ത് മിഷൻ BFM മീഡിയ സംഘടിപ്പിച്ചിരിക്കുന്ന അഖിലോ സണ്ടർസ്കൂൾ ദിന യൂട്യൂബ് ആരാധനയാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെല്ലാവരെയും ദൈവനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ കൊല്ലയിൽ സഭയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, കൂടാതെ ഈ BFM മീഡിയയിലൂടെ ഇന്നത്തെ സണ്ടർസ്കൂൾ ആരാധന വീക്ഷിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥനയോടെ ഇന്നത്തെ ഈ ആരാധന നമുക്ക് ആരംഭിക്കാം. ഈ സമയം പ്രാരംഭ പ്രാർത്ഥനയ്ക്കായി സൺഡേ സ്കൂൾ അധ്യാപികയായ സൗരി മഞ്ജുഷയെ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവത്തിൽ കണ്ണിലടയ്ക്കാം. ഇത് ആരാധന മാനിക്കുവാനും ദൈവികമായ കൃപ കൊണ്ട് നിറയ്ക്കുവാനും വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടുന്നുവോ അവരുടെ മധ്യ ഞാനുണ്ടെന്ന് അരുൾ ചെയ്ത കർത്താവേ, അഖില ലോക സൺഡേ സ്കൂൾ ദിനമായി ആചരിക്കുന്ന ഈ വേളയിൽ കർത്താവേ, പല ഭവനങ്ങളിലായിരുന്നു ഞങ്ങൾ കർത്താവേ എങ്ങയുടെ ആലയത്തിൽ കടന്നുവന്ന് വീണ്ടും ഒരു ആരാധന നടത്തുവാൻ ഞങ്ങൾ അവിടെ നിന്ന് ഒരിക്കൽ കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളിത് ആരംഭിക്കുകയാണ് കർത്താവേ, നീ അവിടെ നിന്ന് അവസാനിപ്പിക്കുന്നതോടും കർത്താവേ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളിവിടെ ആയിരിക്കുന്ന ഓരോ കുഞ്ഞുമക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരേറ്റെടുത്തതായിരിക്കുന്ന കർത്തവ്യങ്ങൾ കർത്താവേ ഭംഗിയോട് കൂടി ചെയ്യുവാൻ യേശുവപ്പ നീ അവിടെ നിന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ മക്കൾ കർത്താവേ എൻ്റെ ആലയത്തിൽ കടന്നു വന്ന് ദൈവിക വചനം പഠിക്കുവാനുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല വചനങ്ങൾ പറഞ്ഞു കൊടുത്ത് കർത്താവേ നല്ല പാതയെ നയിപ്പാനുള്ള കൃപ അവിടുന്ന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വളരും തോറും ദൈവത്തിന് പ്രീതിയുള്ള മക്കളാക്കി തന്നെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ആരാധന കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മാനമഹത്വം അങ്ങ് എടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഇന്നത്തെ സൺഡേ സ്കൂൾ ആരാധനയിൽ വേദിയിലും സദസ്സിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സ്വാഗതം അറിയിക്കുന്നതിലേക്കായി സൺഡേ സ്കൂൾ അധ്യാപികയായ ആര്യ ക്ഷണിക്കുകയാണ്. ശ്രദ്ധയോടെ നമുക്ക് ദൈവസ്ഥാനിൽ ആയിരിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് അഖിലലോക സൺഡേ സ്കൂൾ ദിനമായി ആചരിക്കുന്ന ഈ വേളയിൽ നമ്മെ ഏവരെയും ഈ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ അനുഗ്രഹിച്ച ദൈവത്തിന് ഞാൻ ആദ്യമായി നന്ദി പറയുന്നു. എൻ്റെ കർത്തവ്യം എന്നത് സ്വാഗതം പറയുക എന്നതാണ്. ആദ്യമായി ഇന്നത്തെ ആരാധനയിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന നമ്മുടെ സഭാ പുരോഹിതനാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മോടൊപ്പം കൂടെ ഉണ്ടായി നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും കൂടെ ഉണ്ടായിരുന്ന അച്ഛനാണ് ഞാൻ ആദ്യമായി സ്വാഗതം പറയുന്നത്. നമ്മുടെ സഭാ പുരോഹിതന് എൻ്റെയും സൺഡേ സ്കൂളിൻ്റെയും പേരിലുള്ള സ്വാഗതം ചെയ്തോളൂ. അടുത്തതായി സ്വാഗതം പറയുന്നത് ഇന്ന് തിരുവചന സന്ദേശം നൽകുവാനായി വേദിയിലായിരിക്കുന്ന സൺഡേ സ്കൂൾ അധ്യാപികയായ അനുഷ ഷാബു എന്ന ടീച്ചറിനാണ്. ടീച്ചറിന് ഞാൻ എൻ്റെയും സൺഡേ സ്കൂളിൻ്റെ പേരിലുമുള്ള സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് സ്വാഗതം പറയുന്നത് നമ്മുടെ സൺഡേ സ്കൂൾ സെക്രട്ടറി ആയിരിക്കുന്ന സുനു പ്രശാന്തിനാണ്. സുനു പ്രശാന്തിനും ഞാൻ എൻ്റെയും സൺഡേ സ്കൂളിൻ്റെയും പേരിലുള്ള സ്വാഗതം അറിയിക്കുന്നു. അടുത്തതായി സ്വാഗതം പറയേണ്ടത് ഈ വേദിയിലായിരിക്കുന്ന സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്കും നിങ്ങൾ ഓരോരുത്തർക്കുമാണ്. എല്ലാവർക്കും ഞാൻ എൻ്റെയും സൺഡേ സ്കൂളിൻ്റെയും പേരിലുള്ള സ്വാഗതം അറിയിച്ചുകൊള്ളുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്നും വിരമിക്കുന്നു. നല്ല വാക്കുകൾ സ്വാഗതമായി അറിയിച്ച ആരെയും ഇന്നത്തെ ഈ സൺഡേ സ്കൂൾ പൈതങ്ങളുടെ അഖിലോ സൺഡേ സ്കൂൾ ദിന ആരാധനയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. ഇസ്മയിൽ വേദഭാഗം വായിച്ച് കേൾപ്പിക്കും. സൺഡേ സ്കൂൾ വിദ്യാർത്ഥിയായ ശീതൽ മുമ്പോട്ട് കടന്നു വന്നു. 1 ഷമുവേലിന്റെ പുസ്തകം 3:10 വരെയുള്ള വചനങ്ങൾ വായിച്ച് കേൾപ്പിക്കും. ശ്രദ്ധയോടെ നമുക്ക് ദൈവസ്ഥാനത്തിലായിരിക്കാം.
ഒന്ന് ശമുവേൽ 3:1-10 വാക്യങ്ങൾ. ശമുവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്തെ യഹോവയുടെ വചനം ദുർഫലമായിരുന്നു, ദർശനം ഏറെ ഇല്ലായിരുന്നു. ആ കാലത്ത് ഒരിക്കൽ ഏലി തൻ്റെ സ്ഥലത്ത് കിടന്നുറങ്ങി. കാണുമാൻ വഹിയാത്ത വണ്ണം അവൻ്റെ കണ്ണു മങ്ങിത്തുടങ്ങിയിരിക്കുന്നു. ശമുവേൽ ദൈവത്തിൻ്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിൻ്റെ വിളക്ക് കെടുന്നതിനു മുമ്പേ ചെന്ന് കിടന്നു. യഹോവ ശമുവേലിനെ വിളിച്ചു, അടിയൻ എന്ന് അവൻ വിളികേട്ട് ഏലിയുടെ അടുക്കൽ ഓടിച്ചെന്ന് അടിയൻ ഇതാ എന്ന് വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. അവൻ പോയി കിടന്നു. യഹോവ പിന്നെയും ശമുവേലെ എന്ന് വിളിച്ചു. ശമുവേൽ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കൽ ചെന്ന് അടിയൻ ഇതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചില്ല മകനെ, പോയി കിടന്നുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. ശമുവേൽ അന്നുവരെ യഹോവയെ അറിഞ്ഞില്ല, യഹോവയുടെ വചനം അവന് അന്നുവരെ വെളിപ്പെട്ടതുമില്ല. യഹോവ ശമുവേലിനെ 3 വിളിച്ചു. അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കൽ ചെന്നു, അടിയൻ ഇതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയായിരുന്നു ബാലനെ വിളിച്ചത് എന്ന് ഏലിക്ക് മനസ്സിലായി. ഏലി ശമുവേലിനോട് പോയി കിടന്നുകൊള്ളുക, ഇനിയും നിന്നെ വിളിച്ചാൽ യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു കൊള്ളേണം എന്ന് പറഞ്ഞു. അങ്ങനെ ശമുവേൽ തൻ്റെ സ്ഥലത്ത് ചെന്നു കിടന്നു. അപ്പോൾ യഹോവ വന്ന് നിന്ന് മുമ്പിലെത്ത പോലെ ശമുവേലെ ശമുവേലെ എന്ന് വിളിച്ചു. അതിന് ശമുവേൽ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. ഈ സമയം ഒരു സമൂഹാനമാണ്. ആത്മീയ വിദ്യാഭ്യാസം കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകി അവരെ ഭാവിയിലേക്ക് ഉയർത്തുന്ന ദൈവിക നന്മയിലേക്കും ദൈവിക സമാധാനം പകർന്നു കൊടുക്കുവാനും അതിനേക്കാൾ ഉപരിയായിട്ട് നിത്യരാജ്യം അവകാശമായി കൊടുക്കുവാൻ കുഞ്ഞുങ്ങളെ ദൈവപാതയിലേക്ക് നയിക്കുന്നത് അധ്യാപകരാണല്ലോ. അതുകൊണ്ട് ഈ സമയം ഈ സഭയിലെ സൺഡേ സ്കൂൾ അധ്യാപകർ ഒരു ഗ്രൂപ്പ് സോങ് അവതരിപ്പിക്കുന്നതാണ്. നമുക്ക് വളരെ ശ്രദ്ധയോടെ നമുക്ക് അതിനെ വീക്ഷിക്കാം.
ലോകം മുഴുവനും ക്രൈസ്തവ സഭകൾ അഖില ലോക സണ്ടസ്കൂൾ ദിനമായിട്ട് ആചരിക്കുന്നതിൻ്റെ ഭാഗമായി നടക്കുന്ന യൂട്യൂബ് ആരാധനയാണല്ലോ ഇത്. ഈ ലോകത്തിൽ സണ്ടസ്കൂളിൻ്റെ പ്രസക്തി നമുക്ക് വ്യക്തമായിട്ട് അറിയാം. 1800 കാലയളവിൽ റോബർട്ട് റൈക്സിനാൽ മേരിയിടത്തിൻ്റെ അടുക്കളയിൽ തുടങ്ങിയ ഒരു ചെറിയ പ്രസ്ഥാനമായിരുന്നു സണ്ടസ്കൂൾ. അടിമവേല ചെയ്ത് ഫാക്ടറിയിൽ ഒരുപക്ഷെ ബാലവേല ചെയ്ത് തെരുവോരങ്ങൾ അലഞ്ഞു നടന്ന ഒരു കൂട്ടം കുഞ്ഞുങ്ങളെ മധുരങ്ങൾ നൽകി റോബർട്ട് റൈക്സ് മേരിയിടത്തെന്ന ഒരു സ്ത്രീയുടെ ഭവനത്തിൽ അഥവാ അടുക്കളയിൽ തുടങ്ങിയ പ്രസ്ഥാനമാണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും വലിയ ഒരു സ്ഥാപനമായിട്ട് നിലകൊള്ളുന്നത്. ഈ സൺഡേ സ്കൂളിലൂടെയാണ് ലോക നേതാക്കന്മാർ ലോകത്തെ ഉന്നതിയിലേക്ക് എത്തിച്ച അനേകം മഹാരഥന്മാർ ഉടലെടുത്തത് സൺഡേ സ്കൂളിലൂടെയാണ്. അനേകം സയൻറ്റിസ്റ്റുകൾ, അങ്ങനെ പറഞ്ഞാൽ നമുക്ക് അനേകം പേരെ പറയേണ്ടതായിട്ട് ലോകത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയ നേതാക്കന്മാരെ വാർത്തെടുക്കുവാൻ സൺഡേ സ്കൂൾ എന്നൊരു മഹാപ്രസ്ഥാനം നിലകൊണ്ടു ഇന്നും നിലകൊള്ളുകയാണ്. കുഞ്ഞുങ്ങളെ ശരിയായ ദിശയിലേക്ക് ആത്മീയ വജസ്സുകൾക്ക് പ്രാധാന്യം നൽകി ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് സമൂഹത്തിൽ നല്ല സൃഷ്ടികളായി വാർത്തെടുക്കുന്ന ഈ സൺഡേ സ്കൂളിൻ്റെ ഭാഗമായി നിലകൊള്ളുന്നത് നമുക്ക് അഭിമാനിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ യൂട്യൂബ് ആരാധനയിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാവരോടും പറയുന്നത് തന്നെയാണ്, നിങ്ങൾ സൺഡേ സ്കൂളിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പുതിയ ദിശയിലേക്കുള്ള പ്രയാണത്തിൻ്റെ പാതയിലാണ്. അതുകൊണ്ട് ഈ സമയം ഈ സൺഡേ സ്കൂളിനെ വിജയിപ്പിക്കുവാനും പ്രോത്സാഹനം കൊടുക്കുവാനും അതിനെ ഓരോ സഭയിലും ശാക്തീകരിക്കുവാനും ഒരു നവസമൂഹത്തെ പുനഃസൃഷ്ടിച്ചുകൊണ്ട് ബൈബിൾ ഫെയ്ത്ത് മിഷനിലൂടെ അതിൻ്റെ സഭകളിലൂടെ ദേശത്തിന് സംഭാവന നൽകുന്ന രാജ്യത്തിൻ്റെ നല്ല പൗരന്മാരെ സംഭാവന നൽകുന്ന ഒരു വലിയ ഉത്തരവാദിത്വം ഈ കാലഘട്ടത്തിൽ സൺഡേ സ്കൂളിനുണ്ട്. അതുകൊണ്ട് ആ തരത്തിൽ ഈ സൺഡേ സ്കൂളിനെ മാനിച്ചുകൊണ്ട് അതിൻ്റെ അധ്യാപകരും രക്ഷകർത്താക്കളും അതിന് ഭാഗമായിരിക്കുന്ന കുഞ്ഞുങ്ങളും ആ ദൈവത്തിൻ്റെ വേലയാണെന്നോർത്തിട്ട് മുമ്പോട്ട് കടന്നു പോകുവാൻ ദൈവം നിങ്ങളെ ഇടവരുത്തട്ടെ. ഏറ്റവും വലുത് നമുക്കറിയാം, ഈ കോവിഡ് കാലഘട്ടത്തിൽ ഒരുപക്ഷെ സൺഡേ സ്കൂളൊക്കെയും സഭകളിൽ അസ്തമിച്ചിരിക്കുമ്പോൾ അത് വീണ്ടും ഒരാത്മീയ പ്രചോദനം നൽകി ഉയർന്നു വരുവാൻ നമുക്ക് ആവശ്യമായത് പ്രാർത്ഥനയാണ്. നമ്മൾ ഏതൊക്കെ കർമ്മം ചെയ്താലും വിജയിപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. നാളെ നല്ല പൗരന്മാരെ വാർത്തെടുക്കുവാൻ വേണ്ടി പ്രവർത്തനവും പഠിപ്പിക്കലും ഉള്ളതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് കരയുന്ന അധ്യാപകരും അതേ രക്ഷകർത്താക്കളും ഉണ്ടാകണം. ഈ സമയം നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന സമയമാണല്ലോ. നമ്മുടെ സൺഡേ സ്കൂളിനെ ഓർത്തുകൊണ്ട് ലോകം മുഴുവനും നല്ല പൗരന്മാരെ വാർത്തെടുക്കുന്ന ആ തീഷ്ണമായ അനുഭവത്തിലായിരിക്കുന്ന എല്ലാ സൺഡേ സ്കൂൾ അധ്യാപകരെയും എല്ലാ സഭകളുടെ പ്രവർത്തനങ്ങളെയും മറ്റുള്ള സാഹോദര്യ സഭകളോട് ബി എഫ് മാത്രമല്ല എല്ലാ ക്രൈസ്തവ സഭകളിലെയും സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങളെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഈ സമയം. അതുകൊണ്ട് ഇപ്പോൾ സൺഡേ സ്കൂൾ അധ്യാപികയും മാത്രമല്ല നമ്മുടെ ഈ കൊള്ളിൽ സഭയിലെ സൺഡേ സ്കൂളിൻ്റെ സെക്രട്ടറി കൂടിയായ സൗരി സുനു നേരത്തെ പറയപ്പെട്ട വിഷയങ്ങളെ ദൈവസ്ഥലം വഹിച്ചുകൊണ്ട് മധ്യസ്ഥ വഹിക്കും. നമുക്ക് പ്രാർത്ഥനയ്ക്കായി എല്ലാവരും കണ്ണുകൾ ദൈവസ്ഥലം അടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ സമയം സൗരി സുനു പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതായിരിക്കും. സ്വർഗാദി സ്വർഗങ്ങളിൽ അധിവസിക്കുന്ന സ്വർഗീയ നല്ല കർത്താവെ, ഈ മഹത്വമേറിയ അനുഗ്രഹ ആരാധനയോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഇന്ന് ഞങ്ങൾക്ക് അഖില ലോക സൺഡേ സ്കൂളുമായി കർത്താവെ ദൈവമേ നിങ്ങളുടെ നിൻ്റെ അടുത്തേക്ക് വരുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചതിനെ ദൈവത്തെ നന്ദി പറയുന്നു കർത്താവെ. ദൈവമേ ദാനമായി തന്ന ഞങ്ങൾ നൽകിയ പൈതങ്ങളെ ഓർക്കുന്ന അപ്പ കർത്താവെ, അവരെ ദൈവത്തിൻ്റെ കർത്താവെ നിൻ്റെ വചനത്തിൽ പ്രകാരം അവരെ വളർത്തിയെടുക്കുവാൻ കർത്താവെ, ഓരോ മാതാപിതാക്കൾക്കും അതുപോലെ കർത്താവെ
സൺഡേ സ്കൂൾ അധ്യാപകർക്കും അപ്പം അതിൻ്റെ കൃപ ദൈവം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ദൈവമേ ഞങ്ങളുടെ കർത്താവെ ആലയത്തിൽ കർത്താവെ അവരുടെ നല്ല രീതിയിൽ കർത്താവെ ശമൂൽ ബാലന്മാരെ പോലെ വളർന്നു വരുവാൻ കർത്താവെ ആ മക്കളെ ദൈവം അവിടെ നിന്ന് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ദൈവമേ കർത്താവെ ദൈവമേ മക്കൾ യഹോവ നൽകുന്ന ദാനമാണ്. അപ്പം അപ്പ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ ദൈവമേ കൂടുതലായി അവരെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ കർത്താവെ നമുക്ക് കർത്താവെ കഴിയണം. അപ്പ സ്തോത്രം കർത്താവെ ദൈവമേ കർത്താവെ ഇവിടെ ആയിരിക്കുന്ന ഓരോ മക്കളെ ഓർക്കുന്നപ്പ ദൈവമേതാ കർത്താവെ ദൈവത്തിൻ്റെ കൃപ അവിടുന്ന് ധാരാളമായി പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ സ്തോത്രം ദൈവമേ ഞങ്ങൾ കർത്താവെ ഹാലേലൂയ പ്രാർത്ഥിക്കുന്നതൊന്നും വൃഥാവായി പോകുവാൻ ദൈവം അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ സ്തോത്രം കർത്താവെ ദൈവമേ കുഞ്ഞുങ്ങളെ ദൈവത്തിലേക്ക് വാർത്തെടുക്കുവാൻ കർത്താവെ ഞങ്ങളെവിടെ നിന്ന് ദൈവം വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ ദൈവമേ കർത്താവെ നിന്റെ മക്കളാകുവാൻ ദൈവമേ നീ അവർക്ക് അവകാശം നൽകിയതിനായി സ്തുതിക്കുന്നു. അപ്പ സ്തോത്രം കർത്താവെ ദൈവമേ ഈ പ്രാർത്ഥനയിൽ കർത്താവെ നിന്റെ സാന്നിധ്യം കൂടെയിരിക്കണം. താഴ്മയുടെ അപേക്ഷിക്കുമ്പോൾ പിതാവെ യാചനകൾക്ക് മറുപടി തന്നെ നിറയ്ക്കണം. സ്വർഗത്തിൽ നല്ല കർത്താവെ ആമേൻ. ആദ്യമായി ശിശുക്കളെ കുട്ടികൾ അവതരിപ്പിക്കുന്ന അത് മനോഹരമായ ഒരു നൃത്തമാണ്. ഈ സമയം ശിശുക്കളെ കുട്ടികൾ അത് മനോഹരമായ ഒത്തുചൂടുമായിട്ട് വേദിയിലേക്ക് കടന്നു.
പാടിക്കൊണ്ട് രണ്ട് പ്രാവശ്യം കൈകൊട്ടിട്ട് മൂന്ന് പ്രാവശ്യം തുള്ളിച്ചാടി നാല് പ്രാവശ്യം കൈകൾ കറക്കി ഇരിക്ക് എഴുന്നേറ്റ് നിൽക്ക് നടക്ക് ഓട് ചാട് തുള്ളിച്ചാട് ഈ ആരോഗ്യം ഫുള്ളും യേശുവിനായി കൊടുക്ക് അവനായി മാത്രം ജീവിച്ചിട് എഴുന്നേറ്റ് നിൽക്ക് നടക്ക് ഓട് ചാട് തുള്ളിച്ചാട് ഈ ആരോഗ്യം ഫുള്ളും യേശുവിനായി കൊടുക്ക് അവനായി മാത്രം ജീവിച്ചിട് എഴുന്നേറ്റ് നിൽക്ക് നടക്ക് ഓട് ചാട് തുള്ളിച്ചാട് ഈ ആരോഗ്യം ഫുള്ളും യേശുവിനായി കൊടുക്ക് അവനായി മാത്രം ജീവിച്ചിട് ഈ സന്തസ്തു ആരാധനയിലേക്ക് ഒരു പ്രോഗ്രാം കൂടി ഉണ്ട്. ഈ സഭയുടെ സീനിയർ വിദ്യാർത്ഥികൾ ഈ സമ്മേളനത്തെ അല്ലെങ്കിൽ വിശുദ്ധ ആരാധനയെ ഏറ്റവും നല്ല രീതിയിൽ മാറ്റിയിരിക്കുന്നതിലേക്ക് വേണ്ടി ഒരു നൃത്തച്ചുവടമായി മുമ്പോട്ട് കടന്നു വരും. സീനിയർ വിദ്യാർത്ഥികൾ അതിമനോഹരമായ ഗാനത്തിന് നൃത്തച്ചുവടുമായിട്ട് കടന്നു വരുമ്പോൾ നമുക്കതിനെ കണ്ണറയിൽ കണ്ട് ദൈവത്തെ നമുക്ക് അതിനെ ആസ്വദിക്കും. ഈ സമയ ദൈവത്തിൻ്റെ ആലോചന ആ കേൾക്കേണ്ട സമയമാണ്. നല്ല നല്ല പ്രോഗ്രാമുകൾ നമ്മൾ കണ്ടു. അതിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം താലന്തുകൾ കഴിവുകൾ നൽകി മാനിച്ചു എന്ന ഒരാത്മീയ സന്തോഷം നമുക്ക് അനുഭവിച്ചറിയുവാനും കഴിഞ്ഞു. ഇനി ദൈവത്തിന് നമ്മോട് പറയുവാനുള്ള ദൈവിക ദൂതുകൾ നമ്മൾ ഒരുമിച്ച് കേൾക്കാൻ പോവുകയാണ്. തീർച്ചയായും വചനമാണല്ലോ നമ്മുടെ അടിസ്ഥാനങ്ങളായിട്ട് നിലനിൽക്കുന്നത് കൊണ്ട് ഈ ആത്മീയ വചസ്സുകൾ നമ്മുടെ ഹൃദയങ്ങളിൽ 30, 60, 100 മേനി ഫലം കായ്ക്കണമെന്നുള്ള ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും ആയിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന് ചില നമ്മൾ സംസാരിക്കുവാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് യൂട്യൂബ് ആരാധനയിൽ നമുക്ക് മാത്രമല്ല ഇതിൽ കൂടി ശ്രമിക്കുന്ന സകല സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്കും അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും ആത്മീകമായ ഉത്തേജനം പകരുവാൻ ദൈവിക ആലോചന പ്രസ്താവിക്കുന്നത് സൗരി അനുഷ ഷാബുവാണ്. ഈ സഭയുടെ സൺഡേ സ്കൂൾ ടീച്ചറായിട്ടെന്ന് എല്ലാ കാര്യം ചെയ്യുന്ന പ്രേമകൾ ഈ സമയം നമ്മോട് ഈ വർഷത്തിൽ സൺഡേ സ്കൂൾ ആരാധന യൂട്യൂബ് ആരാധനയോടെ നമുക്ക് വഴി സംസാരിക്കുന്ന വചനങ്ങൾ സംസാരിക്കും. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ശ്രവിക്കാം. ഈ സമയം സൗരി അനുഷ ഷാബുവിനെയും ദൈവനാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇവിടെ ആയിരിക്കുന്ന സഭാ പുരോഹിതൻ, സഭാ വിശ്വാസികൾ, സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ, നിങ്ങൾക്കേവർക്കും വേണ്ടി വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു.
ഇന്ന് ലോകമെമ്പാടുമുള്ള എല്ലാ ക്രൈസ്തവ സഭകളും അഖിലലോക സൺഡേ സ്കൂൾ ദിനമായി ആചരിക്കുമ്പോൾ ഞങ്ങളുടെ സഭകളുടെ പൈതങ്ങൾക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ സഭയിലും അഖിലലോക സൺഡേ സ്കൂൾ ദിനം ആചരിക്കുവാനും അപ്രകാരം തന്നെ ദൈവം കൊടുത്ത ഓരോ താലന്തുകൾക്കനുസരിച്ച് ഓരോ പ്രോഗ്രാമും നടത്തുവാൻ അവരെ സഹായിച്ച ദൈവത്തിന് ആദ്യമായി നന്ദി പറയുന്നു. ഞാനിന്നിവിടെ ചിന്തയ്ക്ക് എഴുതിയിരിക്കുന്ന ചിന്താ വിഷയം എന്ന് പറയുന്നത് ഈ വർഷത്തെ അഖിലലോക സൺഡേ സ്കൂൾ ദിനത്തിൻ്റെ ചിന്താ വിഷയം എന്ന് പറയുന്നത് സമ്പൂർണ്ണ സമർപ്പണവും വിശ്വാസവും എന്നതാണ്. ഞാൻ ഈ വിഷയത്തിൽ നിന്ന് രണ്ട് കഥാപാത്രങ്ങളെ നിങ്ങളുടെ മുൻപിൽ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കേവർക്കും പരിചയമുള്ള രണ്ട് കഥാപാത്രങ്ങളാണത്. ഒന്നാണെങ്കിൽ ശമുവേലും രണ്ട് അബ്രഹാമും. ഇവിടെ ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നു, ദൈവം ശമുവേലിനെ വിളിക്കുന്നു. അതിന് ആധാരമായി എഴുതിയിരിക്കുന്ന വേദഭാഗം എന്നത് 1 ശമുവേൽ 3:3 അതിൻ്റെ 3 വാക്യം. അവിടെ ഇപ്രകാരം പറയുന്നു, ശമുവേൽ ദൈവത്തിൻ്റെ പെട്ടകമിരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിൻ്റെ വിളക്ക് കെടുന്നതിന് മുൻപേ ചെന്ന് കിടന്നു. യഹോവ ശമുവേലിനെ വിളിച്ചു, അടിയൻ എന്ന് വിളികേട്ട് ഏലിയുടെ അടുക്കൽ ഓടിച്ചെന്ന് അടിയൻ ഇതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. ഈ വചനം നാം നമ്മുടെ ദൈവം നമ്മെയാണ് വിളിക്കുന്നതെങ്കിൽ നാം എന്ത് ചെയ്യും? അല്ലെങ്കിൽ നാം ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ ദൈവം നമ്മെ പലപ്പോഴും വിളിക്കാറുണ്ട്. ചിലപ്പോൾ ദൈവം നമുക്ക് ഓരോ താഴ്ത്തുകൾ തന്നിട്ടുണ്ട്, അതിനനുസരിച്ചായിരിക്കും ദൈവം നമ്മെ വിളിക്കുന്നത്. പക്ഷേ നാം അപ്പോഴേക്ക് എന്തോന്നാണ് ദൈവത്തെ മറന്ന് ദൈവത്തെ പിന്തിരിഞ്ഞ് ദൈവത്തെ അറിയാതെ മക്കളായി തീരുന്ന ഓരോ അവസ്ഥയാണ് കാണുന്നത്. നമ്മുടെ ദൈവം നമ്മെ വിളിക്കുമ്പോൾ നാം ആ വിളിക്ക് എന്ത് ചെയ്ത് യോഗ്യരായി തീരേണ്ടത് ഏറെ ആവശ്യമാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന താലന്തുകൾ, ഇവിടെ ഏലിയാവ് ശമുവേലിനെ ദൈവം അവിടെ വിളിച്ചപ്പോൾ അവൻ ആദ്യം ശമുവേലിന് മനസ്സിലായില്ലേ ദൈവമാണ് ഇത് എന്നെ വിളിക്കുന്നതെന്ന്. ശമുവേലിന് ആദ്യം മനസ്സിലായില്ല. നമുക്കിവിടെ ശമുവേൽ ബാലനെ നോക്കാമെങ്കിൽ ശമുവേൽ ബാലന്റെ മാതാവിനെ നമുക്കറിയാം, ഹന്ന എന്ന സ്ത്രീ. നമ്മൾ ഹന്നയുടെ ചരിത്രം തന്നെ നോക്കാമെങ്കിൽ ഒരു തലമുറ ഇല്ലാതെ തൻ്റെ മകൾ വളരെയധികം ഭാരപ്പെട്ടു ദൈവസനയിൽ പോയി പ്രാർത്ഥിച്ചു. അപ്പോൾ അവൾ അവിടെ ദൈവസനയിൽ അവൾ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ഏലി പുരോഹിതൻ അവളുടെ അടുത്ത് ചോദിക്കുകയാണ്, നീ വീഞ്ഞു കുടിച്ചിട്ടാണോ പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുന്നു. കാരണം അവളുടെ പ്രാർത്ഥന അത്രയ്ക്കുമായിരുന്നു. നമുക്കറിയാം ഒരു തലമുറയില്ല, നമ്മുടെ ആലയത്തിൽ മുന്നേ തലമുറ ഇല്ലാത്ത മാതാപിതാക്കൾ അവരുടെ ഉള്ളിലുള്ള വിഷമം അത് അവർക്ക് മാത്രമേ അറിയാവൂ. പക്ഷേ അവർ ദൈവത്തോട് കഴിക്കുന്ന യാചന ആരും നമ്മൾ കാണുന്നില്ല, അത് ദൈവമാണ് കാണുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഹന്നയാകട്ടെ, തൻ്റെ ആലയത്തിൽ പോയിരുന്ന് തനിക്കൊരു പൈതൽ വേണം എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോട് ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രാർത്ഥന എന്ത് ചെയ്തു, വിശ്വാസമുള്ളതായതുകൊണ്ട് ദൈവം അവിടെ ഹന്നയുടെ പ്രാർത്ഥന കേട്ട് അവിടെ ഒരു ശമുവേൽ ബാലനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നാം നമ്മുടെ മക്കൾക്ക് വേണ്ടി, എത്ര മാതാപിതാക്കളാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്ര മാതാപിതാക്കളാണ് നമ്മുടെ ഈ കൊല്ലൽ സഭയിലുള്ളത്? നമുക്ക് നമ്മുടെ തെല്ലാൻ ചോദിക്കില്ലേ നിങ്ങൾ ഏത് പള്ളിയിലാണ് പോകുന്നത്? അപ്പോൾ നമ്മൾ പറയും, ഞാൻ കൊല്ലയിൽ പള്ളിയിലാണ് പോകുന്നത്, അവിടെ 105 വർഷത്തെ പാരമ്പര്യമുണ്ട് എന്ന് പറയും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഏറെ ആവശ്യമാണ്. നമ്മുടെ കൊല്ലയിൽ പള്ളിയെ നോക്കി നമ്മൾ പാരമ്പര്യമല്ല പറയേണ്ടത്. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുവോ, അല്ലെങ്കിൽ നിങ്ങളെ മക്കളെ നിങ്ങൾ ദൈവനാമത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വിടുന്നുവോ എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾ അവിടെ പാരമ്പര്യം പറഞ്ഞിരിക്കേണ്ടവരായിട്ടല്ല. നിങ്ങൾക്ക് തന്നിരിക്കുന്ന തലമുറകളെ നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവനാമത്തിന് വേണ്ടി വിടണം. അനേക നാളുകൾ കൊണ്ട് ഹന്ന ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു വിഷയമാണ്, ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവിടെ ദൈവം ശമുവേൽ ബാലനെ കൊടുത്തു എങ്കിൽ നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളുടെ മധ്യയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവിടെ വലിയവ പ്രവർത്തിക്കും. ഇവിടെ ഹന്നയ്ക്ക് ദൈവം ശമുവേൽ ബാലനെ കൊടുത്തു എങ്കിലും അവളെ ഹന്ന എന്ത് ചെയ്തു? അനേക നാളുകൾ കൊണ്ട് കാത്തിരുന്ന് കിട്ടിയ ഒരു പൈതലിനെ ഹന്നയുടെ ഇഷ്ടത്തിന്, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇപ്പോൾ അനേക നാളുകൾ കൊണ്ട് ഒരു തലമുറ ഇല്ലാതെ നമ്മൾ ഭാരപ്പെടുമ്പോൾ ദൈവം നമുക്കൊരു തലമുറ നൽകും. ആ തലമുറയിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇവനിനി നമുക്കിനി ഡോക്ടർ ആക്കണം, അല്ലെങ്കിൽ എഞ്ചിനീയർ ആക്കണം, അല്ലെങ്കിൽ ടീച്ചർ ആക്കണം എന്നുള്ള നമ്മൾ ഈ ലോകത്തിലെ മാതാപിതാക്കൾ നമ്മൾ എന്തോന്നാണ്, ഞാൻ ഉൾപ്പെടെ നമ്മൾ എന്താണ് അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പക്ഷെ ഇവിടെ ഹന്ന എന്താണ് ചെയ്തത്? ഏലി പുരോഹിതന്റെ അടുക്കൽ ശമുവേൽ ബാലനെ കൊണ്ട് എന്ത് ചെയ്തു? അവിടെ ശുശ്രൂഷക്കാരനായിട്ട് അവിടെ നിയമിക്കുന്നവരാണ് അവിടെ നമുക്കിവിടെ കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നമ്മുടെ ആലയത്തിലുള്ള എത്ര മാതാപിതാക്കളാണ് തൻ്റെ പൈതങ്ങൾക്ക് വേണ്ടിയിട്ട് കരയുന്നത്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത്? എത്ര മാതാപിതാക്കളാണ് ദൈവനാമത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ തൻ്റെ പൈതങ്ങളെ ആലയത്തിലേക്ക് കൂട്ടി വരുത്തുന്നത്? നാം ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. നമ്മളിപ്പോൾ സൺഡേ സ്കൂളിൻ്റെ ഓരോ ആരാധനകൾ തന്നെ നമ്മൾ ഓരോ ഭവനത്തിൽ നടത്തുന്നുണ്ട്. എത്ര മാതാപിതാക്കളാണ് കൃത്യസമയത്തിൻ്റെ പൈതങ്ങളെ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് വിടുന്നത്? അവർക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ല. നിങ്ങൾ കണ്ടാണ് നിങ്ങളുടെ മക്കൾ വളരുന്നത്.
നമ്മുടെ മക്കൾക്ക് നാം എന്ത് ചെയ്യണം? മാതൃകയുള്ള മക്കളെ തന്നെ തീരണം. നമ്മുടെ പൈതങ്ങൾക്ക് നാം എപ്രകാരമാണോ മാതൃകയായിരിക്കുന്നത്, അതുപോലെയാണ് മക്കളും വളർന്നു വരുന്നത്. നിങ്ങൾ മാതാപിതാക്കൾ ആലയത്തിന് വേണ്ടി എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ഇതൊക്കെ ആരാണ് കാണുന്നത്? നിങ്ങളുടെ തലമുറകളാണ് കാണുന്നത്. നമ്മളിപ്പോൾ തന്നെ സൺഡേ സ്കൂളിൽ ഓരോ പ്രോഗ്രാമുകൾ നടത്തുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പറയുമ്പോൾ തന്നെ, ആൻറ്റി എൻ്റെ അമ്മ ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ ആൻറ്റി എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ എന്താണ് ചിന്തിക്കേണ്ടത്? നിങ്ങൾ നിങ്ങളുടെ ദൈവസന്നിധിയിൽ നിങ്ങൾ മാതൃക ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ തലമുറകൾ എന്ത് ചെയ്യൂ, ദൈവനാമത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും ദൈവനാമത്തിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കൂ. നിങ്ങളുടെ പൈതങ്ങളുടെ മുൻപിൽ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം? മാതൃകയുള്ള മക്കളായി ഇരിക്കണം. നിങ്ങൾ ദൈവനാമത്തിന് വേണ്ടി കൊടുക്കണം. ദൈവനാമത്തിന് വേണ്ടി നിങ്ങളെ കണ്ടാണ് നിങ്ങളെ മക്കൾ വളരുന്നത്. അപ്പോൾ അവൾ വളർന്നു വരുമ്പോൾ അവർ ചിന്തിക്കും, എൻ്റെ അമ്മ ഈ പള്ളിക്ക് വേണ്ടിയിട്ട് ഇന്ന ഒരു സാധനം കൊടുത്തല്ലോ, അതുകൊണ്ടല്ലേ ഇവിടെ എൻ്റെ അമ്മയുടെ പേര് വായിക്കുന്നത് എന്ന് പറയും. അപ്പോൾ അവർക്കൊരു ചിന്ത വരണം, വളരുമ്പോൾ ഞാനും ഇതേപോലെ ദൈവനാമത്തിന് വേണ്ടി പ്രവർത്തിക്കും, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി കൊടുക്കും എന്നുള്ള ഒരു ചിന്ത പൈതങ്ങൾക്കും ഉണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ മാതാപിതാക്കൾ അങ്ങനെയല്ല. അവരെ കൃത്യസമയത്ത് ദേവാലയത്തിൽ കടത്തി ദേവാലയത്തിൽ വിടുവാനോ, അല്ലെങ്കിൽ സൺഡേ സ്കൂളിൽ വിടുവാനോ, അല്ലെങ്കിൽ ആറായനയ്ക്ക് വിടുവാനോ ഒരു മനസ്സില്ല. നമ്മുടെ ഇട ആരായണലൊക്കെ നമ്മുടെ ഇവിടെ ആലയത്തിൽ നടക്കുന്നുണ്ട്. എത്ര മാതാപിതാക്കളാണ് ഇവിടെ നമ്മുടെ ആലയത്തിൽ വന്നിരിക്കുന്നത്? അനേകം മാതാപിതാക്കൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചില അവരുടെ നേരം പോക്കൾ മൊബൈലിൽ നോക്കിയും ടി വി കണ്ടും അവരുടെ ഭവനങ്ങളിലായിരിക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? അവർക്ക് കിട്ടുന്ന സമയം അവർ എന്ത് ചെയ്യുന്നു? വൃഥാ ചെലവഴിക്കുന്നു. എന്നിട്ട് നമ്മുടെ അച്ഛൻ ഇങ്ങനെ ഓരോ വിസിറ്റിങ്ങിന് വേണ്ടി പോകുമ്പോൾ അവർ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ പറയുകയെന്നു, അച്ഛോ എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവൾ വഴിതെറ്റി പോയി എന്ന്. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി എന്താണ്? നിങ്ങളാണ് കരയേണ്ടത്. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കരഞ്ഞില്ലെങ്കിൽ പിന്നെ ആര് കരയാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഈ നശിച്ചു കൊണ്ടുപോകുന്ന ഈ തലമുറയിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. അപ്പോൾ മാതാപിതാക്കളായിരിക്കുന്ന നിങ്ങൾ എന്ത് ചെയ്യണം? വെറുതെ കിടന്ന സമയം നിങ്ങൾ എന്ത് ചെയ്യണം? ചിലവഴിക്കാതെ തൻ്റെ മക്കൾക്ക്, വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ണുനീരോടുകൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. വചനം പഠിപ്പിക്കുന്നു, കണ്ണുനീരോടുകൂടെ വിധിക്കുന്നവർ എന്ത് ചെയ്യണം? ആർപ്പോടെ കൊയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ എപ്രകാരമാണോ നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ണുനീര് തൂകുന്നത്, അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന എന്ത് ചെയ്യും? ദൈവം കേൾക്കുകയും ചെയ്യും. നിങ്ങളുടെ തലമുറകളെ ദൈവം എന്ത് ചെയ്യും? മാനിക്കും. വചനം പഠിപ്പിക്കുന്നു, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. നിങ്ങൾ ദൈവത്തെ, മാതാപിതാക്കളായിരിക്കുന്ന നിങ്ങൾ ദൈവത്തെ മാനിച്ചാൽ മാത്രമേ നിങ്ങളുടെ തലമുറകൾ ദൈവത്തെ മാനിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ നിങ്ങൾ ദൈവത്തെ അറിയാതെയും ദൈവനാമത്തിന് വേണ്ടി കൊടുക്കാതെയും ഇരുന്നിട്ട് നിങ്ങളുടെ പൈതങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യും? നീ പള്ളിയിൽ പോ, അല്ലെങ്കിൽ നീ ആരാധനയ്ക്ക് പോ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലമുറകൾ എന്തില്ല? കേൾക്കില്ല. അവരെ വളർന്നു വരുന്ന ഓരോ സാഹചര്യങ്ങളും അതാണ്. ചിലപ്പോൾ ഒരു വീട്ടിലാണെങ്കിൽ ചിലപ്പോൾ അമ്മ ദൈവത്തെ അറിയുന്ന മകളായിരിക്കും, ചിലപ്പോൾ അപ്പൻ ദൈവത്തെ അറിയുന്ന മകനായിരിക്കും. പക്ഷേ രണ്ട് അവിടെയുള്ള പൈതങ്ങൾ ദൈവത്തെ അറിയുന്ന മകളായിരിക്കും. അപ്പോഴൊക്കെയും പൈതങ്ങൾ ദൈവത്തെ അറിയുമ്പോൾ പൈതങ്ങൾ എന്ത് ചെയ്യും? ഭവനത്തിൽ വന്ന് പ്രാർത്ഥിക്കാനൊക്കെ മനസ്സുണ്ടാക്കും. പക്ഷേ വീട്ടിൽ വരുമ്പോൾ അമ്മയുടെ ചിന്ത വേറെ, അപ്പൻ്റെ ചിന്ത വേറെ. നമ്മുടെ പൈതങ്ങൾ അപ്രകാരമല്ല ആയിരിക്കേണ്ടത്. നിങ്ങൾ ഒത്തൊരുമയോടെ എന്ത് ചെയ്യണം? ദൈവനാമത്തിൽ കടന്നു വരികയും തൻ്റെ പൈതങ്ങളെ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യണം? സമർപ്പണത്തോടെ ആയിരിക്കേണ്ടത് ഏറെ ആവശ്യമാണ്. വരും നാളുകളിൽ നമ്മുടെ തലമുറകൾ ഏറെ നശിച്ചു കൊണ്ടുപോയിരിക്കുന്ന ഒരവസ്ഥയാണ് നാം കാണുന്നത്. അപ്രകാരമല്ല ദൈവമക്കളെ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? പോരാടണം. നിങ്ങൾ എപ്രകാരമാണോ തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അപ്രകാരമായിരിക്കും ദൈവം തൻ്റെ മക്കൾക്ക് നൽകുന്ന ഓരോ അനുഗ്രഹവും. നിങ്ങളുടെ പൈതങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? ചെറുപ്പം മുതലേ ദൈവനാമത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ അവരെ വിടണം. അവർക്ക് ചിലപ്പോൾ ദൈവം ഓരോ താലന്തുകൾ കൊടുത്തിരിക്കും. അവർക്ക് ചിലപ്പോൾ പാടുവാനുള്ള കഴിവായിരിക്കാം, ചിലപ്പോൾ പ്രാർത്ഥിക്കാനുള്ള കഴിവായിരിക്കാം, ചിലപ്പോൾ പ്രസംഗിക്കാനുള്ള കഴിവായിരിക്കാം. അവർക്കിങ്ങനെ ഓരോ താലന്തുകൾ നൽകുകയും ചിലപ്പോൾ ദൈവം എല്ലാവർക്കും ഓരോ കഴിവുകൾ കൊടുത്തു എന്നില്ല. ചിലപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ദൈവം എല്ലാ കഴിവുകളും കൊടുത്തു എന്ന് വരും. പക്ഷേ അവർക്ക് ഭവനത്തിൽ അത് എന്ത് ചെയ്യാനാണ്? ചിലപ്പോൾ ഭവനത്തിൽ അവർക്ക് അവർ പാടുവാൻ വേണ്ടി സാധിക്കില്ല, ചിലപ്പോൾ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല, പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അവർ വരുന്നത് എവിടെയായിരിക്കും? ചിലപ്പോൾ ആലയത്തിൽ വരുമ്പോഴായിരിക്കും അവർക്ക് അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്രകാരമല്ല നിങ്ങൾ മാതാപിതാക്കളായിരിക്കുന്ന നിങ്ങൾ എന്ത് ചെയ്യണം? തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും വേണം. അതിലുപരി തൻ്റെ പൈതങ്ങളുടെ താലന്തുകൾ എന്താണെന്ന് അറിഞ്ഞ് അവർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവനാമത്തിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും പ്രോത്സാഹനം കൊടുക്കണം. നമ്മുടെ ആലയത്തിലുള്ള അനേകം പൈതങ്ങൾക്ക് പാടുവാനുള്ള കഴിവുണ്ട്, ഡാൻസ് കളിക്കാൻ, പ്രസംഗിക്കാനും അങ്ങനെ അനേകം കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുകളുണ്ട്. പക്ഷേ അവർക്ക് പ്രോത്സാഹനം കൊടുക്കാൻ ആരുമില്ല. അവരുടെ മാതാപിതാക്കളാകട്ടെ അവരുടെ ഇഷ്ടത്തിനൊത്തവണ്ണം അവർ ജീവിക്കുന്നു. നമ്മുടെ തലമുറകൾക്ക് ദൈവം നൽകിയ താലുകൾ നാം എന്ത് ചെയ്യണം? ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തേണ്ടത് ഏറെ ആവശ്യമാണ്. ഇവിടെ ഹന്ന അനേക നാളുകൾ കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ ഒരു പൈതലാണ് ശമുവേൽ ബാലൻ. പക്ഷേ അവിടെ ഹന്ന എന്ത് ചെയ്തു? ശമുവേൽ ബാലനെ
അതെ, വേറെ ഒന്നും വേറെ ഒരു കാര്യങ്ങൾക്കും ഒന്നും ആക്കാതെ ഏലി ഏലി പുരോഹിതന് മുൻപിൽ എന്ത് ചെയ്യുന്നു? അവിടെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് അവനെ അവിടെ ആക്കുന്ന ഒരവസ്ഥയാണ് അവിടെ കാണുന്നത്. നാം അപ്രകാരമാണോ ദൈവമക്കളെ ചെയ്യുന്നത്? നമുക്ക് കിട്ടുന്ന തലമുറയെ നാം എന്ത് ചെയ്യുന്നു? ഈ ലോകമോഹത്തിന് വേണ്ടിയിട്ടല്ലേ അവൾ വളരുമ്പോൾ ചിലപ്പോൾ അവർക്ക് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തില്ലേ? ചിലപ്പോൾ അവൾ ചിലപ്പോൾ അമ്മ എനിക്കൊരു ഫോണ് വേണം എന്ന് പറയുമ്പോൾ ഉടനെ ഫോണ് വാങ്ങിക്കൊടുക്കും. ഒരു വണ്ടി വേണമെന്ന് പറയുമ്പോൾ ഉടനെ അവർക്ക് എന്ത് ചെയ്യും? ഓരോ ബൈക്ക് വാങ്ങിക്കൊടുക്കും. അങ്ങനെ അവരുടെ ആഗ്രഹത്തിനൊത്ത വേണം നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പോഴത്തെ തലമുറയാണെങ്കിൽ അവർ മക്കൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് അവർ ആഗ്രഹിക്കുന്ന മുൻപേ തന്നെ അവരുടെ അമ്മ എന്ത് ചെയ്യും? നേടിക്കൊടുക്കും. പക്ഷേ അവർക്ക് ദൈവനാമത്തിൽ കൊണ്ട് പ്രവർത്തിക്കുവാനാണ് ആഗ്രഹം. എത്ര മാതാപിതാക്കളാണ് അവർക്ക് വേണ്ടി അത് സപ്പോർട്ട് ചെയ്യുന്നത്? ഒരിക്കലുമില്ല. നിങ്ങളുടെ പൈതങ്ങളെ നിങ്ങൾ ആദ്യം എവിടെ വിടണം? ദൈവനാമത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ വേണ്ടി വിടണം. ഹന്ന സമുവേൽ പാലിനെ ഏലിയുടെ ഏലി പുരോഹിതന് മുൻപാകെ ശുശ്രൂഷ ചെയ്യാൻ വിട്ടപ്പോൾ അവിടെ എന്ത് ചെയ്തു? ഈ സമുവേൽ പാലി പിന്നെ എന്താണ് അവിടെ ഒരു പ്രവാചകനായി മാറി എന്നാണ് അവിടെ കാണപ്പെടുന്നത്. നിങ്ങളുടെ പൈതങ്ങളെ നിങ്ങൾ അപ്രകാരം തന്നെ ആയിരിക്കണം. നിങ്ങളുടെ പൈതങ്ങൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന താലന്തുകൾക്ക് അനുസരിച്ച് നിങ്ങളുടെ പൈതങ്ങളെ നിങ്ങൾ ദൈവസന്നിധിയിൽ അവരെ വളരുവാൻ വേണ്ടിയിട്ട് വിടണം. ദൈവമല്ലാതെ നമുക്ക് വേറെ ഒരു നാമവും ഇല്ല. നിങ്ങളുടെ പൈതങ്ങൾ പഠിക്കുന്നത് ആദ്യം പഠിക്കുന്നത് എവിടെ നിന്നാണ്? നിങ്ങൾ വീട്ടിൽ നിന്ന് പഠിക്കും, എങ്കിലും സൺഡേ സ്കൂളിൽ നിന്നാണ് അവർ കൂടുതലായിട്ട് വചനങ്ങൾ പഠിക്കുന്നത്. നിങ്ങളുടെ പൈതങ്ങൾ നിങ്ങൾ പൈതങ്ങളുടെ എപ്രകാരമാണോ വളരുന്നത് അപ്പോഴും നിങ്ങൾ പൈതങ്ങൾ പഠിക്കുന്ന ഓരോ വചനങ്ങളും അവരുടെ മനസ്സിൽ തന്നെ ഇരിക്കും. സൺഡേ സ്കൂളിൽ പഠിക്കുന്ന ഓരോ വചനങ്ങളും തൻ്റെ പൈതങ്ങൾക്ക് അത് എന്ത് ചെയ്യും? മറക്കാതെ തൻ്റെ പൈതങ്ങൾ പഠിക്കുകയും ചെയ്യും. ഇവിടെ ഹന്നയെ പോലെ ഓരോ മാതാപിതാക്കളും എന്ത് ചെയ്യണം? ഹന്ന ആണെങ്കിൽ എന്ത് ചെയ്തു? ശമുവേൽ പാലിനെ ഏലി പുരോഹിതന് മുൻപാകെ ശുശ്രൂഷ ചെയ്യാൻ വിട്ടു എങ്കിലും ഹന്ന അവിടെ എന്ത് ചെയ്തില്ല? വെറുതെ ഇരുന്നില്ല. തൻ്റെ പൈതലിന് വേണ്ടി എന്ത് ചെയ്തു? അവൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. എത്ര മാതാപിതാക്കളാണ് പൈതങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്നത്? എത്ര മാതാപിതാക്കളാണ് വെറുതെ കിടന്ന സമയം അല്ലെങ്കിൽ രാത്രി ആമങ്ങളിൽ പൈതങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ പൈതങ്ങൾക്ക് മാത്രമല്ല, വഴിതെറ്റി പോകുന്ന നമ്മുടെ യൗവന മക്കൾക്ക് വേണ്ടി നാം എന്ത് ചെയ്യണം? കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കേണ്ടത് ഏറെ ആവശ്യമാണ്. നമ്മുടെ കൊല്ലം സഭയെ നോക്കി പറയുമെങ്കിൽ അവിടെ ഇത്ര കുടുംബങ്ങളുണ്ട്, അവിടെ ഇത്ര വർഷത്തെ പാരമ്പര്യമാണ് ആ സഭയ്ക്കുള്ളത് എന്ന്. നമ്മുടെ സഭയെ നോക്കി പാരമ്പര്യം പറയാനുള്ളതല്ല നമ്മുടെ കൊല്ലം സഭ. കാരണം നമ്മുടെ സഭയെ നോക്കി പാരമ്പര്യം പറയാനുള്ളതല്ല, ആ മറിച്ച് അവിടെ എന്ത് പറയണം? അവിടെയുള്ള യുവജനങ്ങൾ ആലയത്തിനോട് നന്ന പ്രവർത്തിക്കുന്ന മക്കളാണ്. അതിന് പിന്നിൽ അവരുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയുണ്ട്, കണ്ണീരുണ്ട് എന്ന് മറ്റുള്ളവർ നമ്മുടെ സഭയെ നോക്കി പറയണം. അതാണ് ഒരു സഭയുടെ മഹത്വം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ സഭയെ നോക്കിയിട്ട് ആ പള്ളിക്ക് ഇത്ര വർഷത്തെ പാരമ്പര്യമുണ്ട് എന്ന് പറഞ്ഞതായിട്ടല്ല നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. നിങ്ങളുടെ പൈതങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ യൗവന മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ സൺഡേ സ്കൂൾ പൈതങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? രാത്രി ആയങ്ങൾ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കണം. ഇവിടെ ഹന്ന ചെയ്തതുപോലെ ഹന്ന ശമുവേൽ പാലിനെ ഏലിയുടെ മുൻപാകെ ശുശ്രൂഷയ്ക്ക് ആക്കിയിട്ട് അവൾ എന്ത് ചെയ്തില്ല? വെറുതെ ഇരുന്നില്ല. തൻ്റെ പൈതലിന് വേണ്ടി അവൾ എപ്പോഴും എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. വരുന്ന ആളുകളിൽ നാം അപ്രകാരം തന്നെ ആയിരിക്കണം. നമ്മുടെ പൈതങ്ങൾ ചിലപ്പോൾ നമ്മുടെ പൈതങ്ങൾ സ്കൂളിൽ പോകാം, നമ്മുടെ ആലയത്തിൽ വരാം. എപ്പോഴായിരുന്നാൽ നമ്മുടെ പൈതങ്ങൾക്ക് വേണ്ടി നാം എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചു കൊണ്ടേ ഇരിക്കണം. നമ്മുടെ പൈതങ്ങൾക്ക് വേണ്ടി നാം ഇപ്പോഴേ പ്രാർത്ഥിച്ചാൽ മാത്രമേ അവൾ വളർന്നു വരുമ്പോൾ ദൈവഭാഗത്തിൽ നിന്നും പിന്മാറാതെ ദൈവനാമത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കൂ. അല്ലാതെ തൻ്റെ പൈതങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാതെ ഞാൻ അവൾ ചെറുതല്ലേ, ഇനി ഞാൻ കുറച്ചും കൂടി വളർന്നിട്ട് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നാം ഒരു മാതാപിതാക്കളും ഇരിക്കരുത്. ഇപ്പോൾ ഈ കാലഘട്ടത്തിലാണ് തൻ്റെ പൈതങ്ങൾക്ക് മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഏറെ ആവശ്യമെന്ന് പറയുന്നത്. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഇപ്പോൾ കരഞ്ഞാൽ മാത്രമേ വരുന്ന ആളുകളിൽ അവർ നിങ്ങളുടെ വാക്കുകൾ കേൾക്കും. യൗവനക്കാരത്ത് ഇവിടെ യൗവനപ്രായത്തിൻ്റെ ഓരോ മക്കൾ വരുമ്പോഴും അവർ എന്ത് ചെയ്യുന്നില്ല? മാതാപിതാക്കളുടെ വാക്കുകൾ അവൾ എന്ത് ചെയ്യുന്നില്ല? കേൾക്കാതെ അവരുടെ ഇഷ്ടത്തിന് അവർ ആയിരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ പറയും, അയ്യോ അച്ഛയോ, ഇപ്പോൾ ഞാൻ പറഞ്ഞതൊന്നും അവർ കേൾക്കുന്നില്ല, ഞാൻ പറയുന്നത് ഞാൻ ഇങ്ങോട്ട് വിളിച്ചാൽ അവരിങ്ങോട്ടൊന്നും വരുന്നില്ല, ഇപ്പോൾ അവരെ വിളിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ അവർ പറയും പോലെ ഞാൻ കേൾക്കണം എന്നാണ് ഇപ്പോൾ നമ്മളെ ഓരോ മാതാപിതാക്കളും പറയുന്നത്. അതിൻ്റെ കാരണക്കാരം ആരാണ്? ദൈവമോ നമ്മുടെ സഭയോ നമ്മുടെ സഭാ വിശ്വാസികളല്ലോ. മാതാപിതാക്കളായിരിക്കുന്ന നാം ഓരോരുത്തരും തന്നെയാണ്. പ്രാർത്ഥിക്കേണ്ട സമയത്ത് തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കരയേണ്ട സമയത്ത് മക്കൾക്ക് വേണ്ടി കരയണം. ഇവിടെ ഹന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി കരഞ്ഞതുപോലെ നമ്മുടെ ആലയത്തിൽ അനേക മാതാപിതാക്കൾ ഉണ്ടല്ലോ. തലമുറ ഇല്ലാതെ ഫാലപ്പെടുന്ന അനേക മാതാപിതാക്കളുണ്ട്. എത്ര പേരാണ് ദൈവസന്നിധിയിൽ രാത്രി ആയമുകൾ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്നത്? നിങ്ങളുടെ പ്രാർത്ഥന ദൈവം വചനം പഠിപ്പിക്കുന്ന എന്താണ്? ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിലും നിങ്ങളുടെ അപേക്ഷയാലും സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എത്ര മക്കളാണ് ദൈവസ്ഥലത്ത് തൻ്റെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ പറയുന്നത്? നമ്മളിങ്ങനെ നമ്മുടെ അയൽക്കാരോട് പറയൂ അല്ലേ, എനിക്കൊരു തലമുറയില്ല, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങളുടെ പള്ളിയിലുള്ള അച്ഛൻ്റെ അടുത്ത് പറയണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. പക്ഷേ അവർ പ്രാർത്ഥിക്കുന്നതിന് എന്തുണ്ട്? ഒരു പരിധിയുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ തന്നെ ദൈവത്തിന് മുൻപിൽ എന്ത് ചെയ്യണം? സമർപ്പിച്ചു കൊള്ളണം.
വചനം പഠിപ്പിക്കുന്നു, കണ്ണുനീർ തൂക്കുമ്പോൾ മനസ്സലിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നിങ്ങൾ എപ്രകാരമാണോ ദൈവസ്ഥലിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ ഒരു പൈതലിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു എങ്കിൽ നിങ്ങൾ ആലയത്തിൽ വന്നിരുന്ന് നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഒരു തുള്ളി കണ്ണുനീർ ഈ ആലയത്തിൽ വീണു എങ്കിൽ അതിന് മറുപടി തരാതെ ദൈവം പോകുകയില്ല. അത് എനിക്ക് അനുഭവമുള്ളതാണ്. കാരണം എന്തെങ്കിലും ഒരു കുടുംബജീവിതത്തിൽ ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ ഈ ആലയത്തിൽ വന്നിരുന്ന് വെള്ളിയാഴ്ചയുള്ള ഉപവാസ പ്രാർത്ഥനകൾ വന്നിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. അത് ഞാൻ എൻ്റെ അമ്മയിൽ നിന്നാണ് ഞാൻ കണ്ടുപഠിച്ചത്. അമ്മ എന്തെങ്കിലും ഇതേപോലെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അമ്മ ആലയത്തിൽ വന്നിരുന്ന് അല്ലെങ്കിൽ ഭവനത്തിലായിരുന്നാലും സന്ധ്യ പ്രാർത്ഥനയ്ക്ക് എൻ്റെ അമ്മയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ അമ്മ ആ ഭാരപ്പെടുന്ന വിഷയത്തിന് ദൈവം പ്രവർത്തിക്കും. അത് കണ്ട് ഞാനും വളർന്നു. അപ്പോൾ എന്ത് ചെയ്യണം? മാതാപിതാക്കൾ മക്കൾക്ക് മാതൃക ഇരുന്നാൽ മാത്രമേ മക്കൾ ഇതുപോലെ പ്രവർത്തികൾ ചെയ്യൂ. എൻ്റെ അമ്മ ഇങ്ങനെ ചെയ്തത് കൊണ്ട് ഞാനും ആ പാത പിന്തുടർന്നു. നമ്മുടെ മക്കൾക്ക് വേണ്ടി നാം എന്ത് ചെയ്യണം? കരയണം. നമ്മുടെ മക്കൾക്ക് വേണ്ടി നാം കരഞ്ഞാൽ മാത്രമേ നമ്മുടെ തലമുറകളെ ദൈവം മാനിക്കുകയുള്ളൂ. ഹന്നയെപ്പോലെ നാം എന്ത് ചെയ്യണം? നമ്മുടെ മക്കൾക്ക് വേണ്ടി നാം കരയണം, പ്രാർത്ഥിക്കണം. നമ്മുടെ പൈതങ്ങൾക്ക് വേണ്ടി നാം എത്രത്തോളം കരയുമോ അത്രത്തോളം അവരുടെ ഭാവി ജീവിതം എന്ത് ചെയ്യും? അനുഗ്രഹിക്കപ്പെടും. അല്ലാതെ നിങ്ങളുടെ പൈതങ്ങൾക്ക് വേണ്ടിയിട്ട് അച്ഛൻ പ്രാർത്ഥിക്കട്ടെ, അല്ലെങ്കിൽ സഭാ കമ്മിറ്റി അവർ പ്രാർത്ഥിക്കട്ടെ, അല്ലെങ്കിൽ ഡീക്കര് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞിട്ടിരുന്നാൽ അത് ദൈവം എന്ത് ചെയ്യില്ല? അത് കേൾക്കില്ല. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ കരയണം. ഇവിടെ ഹന്ന കരഞ്ഞതുപോലെ ഹന്നയ്ക്ക് ഒരു പൈതലിനെ ആവശ്യമുണ്ട്. എന്നിട്ട് എനിക്ക് ദൈവം തരും എപ്പോഴായിരുന്നാലും എനിക്ക് ഒരു പൈതലിനെ ദൈവം തരും എന്ന് പറഞ്ഞിട്ട് ഹന്ന ഇരുന്നില്ല. ഹന്ന എന്ത് ചെയ്തു? ആലയത്തിൽ വന്ന് ദൈവാലയത്തിൽ വന്ന് എന്ത് ചെയ്തു? ഒരു പൈതലിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. നാം അപ്രകാരം തന്നെ ആയിരിക്കണം. ഹന്നയ്ക്ക് ഒരു പൈതലില്ലാത്തത് കൊണ്ടാണ് ഹന്ന വന്ന് ആലയത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചത്. നമുക്ക് ദൈവം തലമുറകൾ നൽകി. പക്ഷെ നമുക്ക് എന്ത് ആ ആവശ്യം മാത്രം, നമ്മൾ പല ആവശ്യങ്ങളുമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കടഭാരമായിരുന്നാലും അല്ലെങ്കിൽ എന്ത് പ്രശ്നം തന്നെ ആയിരുന്നാലും ഒരു ഭവനമില്ല എങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന ചിലപ്പോൾ ഒരു കാര്യം നടന്നില്ല എന്ന് വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ നിരക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? ആലയത്തിൽ വന്നിരുന്ന് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. കണ്ണുനീരോടെ കൂടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്തെടുക്കുമെന്ന് വചനം പഠിപ്പിക്കും പോലെ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ണുനീരോടുകൂടി വിതയ്ക്കണം. എങ്കിൽ മാത്രമേ ഹന്നയെപ്പോലെ ഹന്നയുടെ പ്രാർത്ഥന കേട്ട ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയുള്ളൂ. ഹന്നയുടെ പ്രാർത്ഥന കേട്ട ദൈവം ശമുവേൽ ബാലനെ നൽകിയതുപോലെ ഹന്നയ്ക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ദൈവം തരും എന്നുള്ളൊരു വിശ്വാസം ഹന്നയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കുണ്ടോ? നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഉടനെ പ്രാർത്ഥിക്കും. എന്നിട്ട് ചിലപ്പോൾ ദൈവം തരുമായിരിക്കും എന്ന് പറയുമല്ലേ. പക്ഷേ ഹന്നയ്ക്ക് അവിടെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. മാതാപിതാക്കളായിരിക്കുന്ന നമുക്കും ഒരു വിശ്വാസം വേണം, ദൈവം എനിക്ക് തരും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് എന്ത് ചെയ്യണം? വേണം. ഹന്നയെപ്പോലെ നാം എന്ത് ചെയ്യണം? ഹന്നയെപ്പോലെ നാം എപ്പോഴും പ്രാർത്ഥനയുള്ള മക്കളെ തന്നെ തീരണം. രണ്ടാമതായി ഇവിടെ ദൈവം അബ്രഹാമിനെ വിളിക്കുന്നു. അത് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം തന്നെ നമുക്ക് നോക്കാമെങ്കിലും ഇവിടെ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ നമുക്ക് അബ്രഹാമിനെ കാണാം. നമുക്ക് അബ്രഹാമിനെ അറിയാമല്ലേ. വിശ്വാസം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം വിശ്വാസികളുടെ പിതാവ് എന്ന് പറയുന്നത് അബ്രഹാമാണ്. അവിടെ വിശ്വാസത്തിന്റെ നിർവചനം എന്ന് എബ്രായരെ 11:1 പറയുന്നു, വിശ്വാസം എന്നിട്ടോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. വിശ്വാസം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് അബ്രഹാമാണെന്ന്. കാരണം അബ്രഹാമിന്റെ വിശ്വാസത്തെ അവിടെ എന്ത് ചെയ്യുന്നു? ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലെ 1-19 വരെയുള്ള വാക്യത്തിൽ അവിടെ എന്ത് ചെയ്യുന്നു? കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. അബ്രഹാം ഇതുപോലെ ആയിരുന്നു. ഒരു തലമുറ ഇല്ലാതെ വളരെയധികം ഭാരപ്പെട്ടു എങ്കിലും ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ നിറയ്ക്കുന്ന ദൈവമായ നമ്മുടെ ദൈവം അബ്രഹാമിന് 100-ാമത്തെ വയസ്സിൽ ഒരു പുത്രസമ്പത്ത് നൽകി. അതാണ് ആര്? ഇസഹാക്ക്. അങ്ങനെ ഇസഹാക്കിന് ദൈവം എന്ത് ചെയ്തു? അബ്രഹാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് നൽകിയിരിക്കുന്ന ഏകജാതനായ മകനെ നീ എന്ത് ചെയ്യണം? മോറിയ മലയിൽ കൊണ്ടുപോയി ദൈവത്തിന് യാഗം കഴിക്കുക. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? പറ്റില്ല ദൈവമേ, എനിക്ക് പറ്റില്ല. അനേകം നാളുകൾ കൊണ്ട് കാത്തിരുന്ന് കിട്ടിയ ഒരു പൈതലാണ്. എനിക്ക് ഇനി കൊണ്ടുവരാനൊന്നും എനിക്ക് സാധിക്കില്ല. എൻ്റെ ആഗ്രഹത്തിനൊത്തവണ്ണം എനിക്ക് അവനെ എഞ്ചിനീയറാക്കാനാണ് ഇഷ്ടം, ഡോക്ടറാക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ എൻ്റെ ആഗ്രഹത്തിനൊത്തവണ്ണേ അവനെ വളർത്തു എന്ന് നാം ഓരോരുത്തരും ഞാനായിരുന്നാലും നിങ്ങളായിരുന്നാലും അങ്ങനെ പറയും. പക്ഷെ ഇവിടെ അബ്രഹാം എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ വാക്ക് കേട്ടനുസരിച്ചു. ദൈവം പറയുകയാണ്, നിനക്ക് നൽകിയിരിക്കുന്ന ഏകജാതനായിരിക്കുന്ന നിന്റെ മകനെ നീ എവിടെ കൊണ്ട് മോറിയ മലയിൽ കൊണ്ടുപോയി എന്ത് ചെയ്യണം? യാഗം കഴിക്കണം. ദൈവത്തിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് അബ്രഹാം എന്ത് ചെയ്തു? തൻ്റെ മകനെയും കൂട്ടി മോറിയ മലയിലേക്ക് യാഗം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ അബ്രഹാമിനറിയാം തൻ്റെ മകനെ ഞാൻ യാഗം കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് എന്ന്. എങ്കിലും അബ്രഹാമിനൊരു വിശ്വാസം ഉണ്ടായിരുന്നു അവിടെ ദൈവം പ്രവർത്തിക്കുമെന്നും. ഇസഹാക്കും അവിടെ അബ്രഹാം ഇസഹാക്കിനെയും കൂട്ടി യാഗത്തിനുള്ള വിറകും കത്തിയുമൊക്കെ എടുത്തുകൊണ്ട് അവിടെ മോറിയ മലയിലേക്ക് പോകുമ്പോൾ അവിടെ ഇസഹാക്ക് ചോദിക്കുകയാണ്, അപ്പാ തീയുമുണ്ട് വിറകുമുണ്ട്, എങ്കിൽ യാഗപീഠത്തിനുള്ള വസ്തു എവിടെ? അപ്പോൾ അവിടെ അബ്രഹാമിന്റെ വിശ്വാസത്തെ നാം അവിടെ എന്ത് ചെയ്യുന്നു? കൂടുതലായിട്ട് കാണുന്നു. അബ്രഹാം അവിടെ പറയുകയാണ്,
ദൈവം കരുതിക്കൊള്ളും മകനെ. ഈ വിശ്വാസം ഈ നമ്മുടെ മാതാപിതാക്കളിൽ എത്ര പേർക്കാണുള്ളത്? ഒരു രോഗം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നാം എന്ത് ചെയ്യുന്നു? നമുക്ക് നടത്തിയ ദൈവത്തെ നാം മറന്നു കളഞ്ഞിട്ട് നമ്മളുള്ള വിശ്വാസത്തെ നാം നശിപ്പിച്ചിട്ട് ഈ ലോകമോഹത്തിന് നാം എന്ത് ചെയ്യുന്നു? ഓടുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ആ അബ്രഹാമിനുള്ള ഈ വിശ്വാസം എത്ര മാതാപിതാക്കൾക്കാണ്, ഇവിടെ ഇരിക്കുന്ന എത്ര മാതാപിതാക്കൾക്കാണ് ഉള്ളത്? അബ്രഹാം അവിടെ പറയുന്നു, ദൈവം കരുതിക്കൊള്ളും മകനെ. നമ്മൾ എത്ര മക്കളാണ് നമ്മുടെ പൈതങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നത്? നമ്മുടെ പൈതങ്ങൾ ചിലപ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി വിശന്ന് വരുമ്പോൾ നിങ്ങൾ അവരുടെ അടുത്ത് എന്ത് പറയും? ആ ഇപ്പോഴില്ല, പിന്നെ തരേന്ന്. പക്ഷെ നിങ്ങൾ ദൈവവചനത്തെ അവിടെ പറയും, അടുത്ത് ദൈവം കരുതിക്കൊള്ളും മക്കളെ എന്ന് പറയുന്ന എത്ര മാതാപിതാക്കളാണ് ഉള്ളത്? അവിടെ അബ്രഹാം പറയുന്നു, ദൈവം കരുതിക്കൊള്ളും മകനെ. അങ്ങനെ അബ്രഹാം എന്ത് ചെയ്യും? അബ്രഹാമിനൊരു വിശ്വാസം ഉണ്ടായിരുന്നു, അവിടെ ദൈവം കരുതും എന്നുള്ളൊരു വിശ്വാസം അവിടെ അബ്രഹാമിന് ഉണ്ടായിരുന്നു. നമുക്കൂടെ ഈയോബിന്റെ ജീവിതം തന്നെ നോക്കാമെങ്കിൽ ഈയോബിനെ എന്ത് ചെയ്തു? ഈയോബ് അവിടെ എന്താണ്? ഉസ്തേജിച്ച് അവൻ നീതി നേരുള്ളവനും നിഷ്കളങ്കനും നീതിമാനായിരുന്ന അവൻ, അപ്പോൾ അവന്റെ ദൈവത്തെ കൂടുതൽ അറിയുന്ന ഒരു മകനുമായിരുന്നു. അവിടെ എന്ത് ചെയ്തു? സാത്താനാണെങ്കിൽ ഈയോബിന് ദേഹമാസകലം പരുക്കളാൽ ബാധിച്ചു. അപ്പോൾ സാത്താൻ വിചാരിച്ച് എന്ത് ചെയ്തു? ഞാൻ ഈ രോഗം ഈയോബിന് കൊണ്ട് കൊടുക്കുമ്പോൾ ഈയോബ് ദൈവത്തെ തള്ളിപ്പറയും എന്നാണ് സാത്താൻ വിചാരിച്ചത്. പക്ഷെ അവിടെ എന്ത് ചെയ്തു? ഈയോബ് ദൈവത്തെ അവിടെ തള്ളിക്കളഞ്ഞില്ല. പക്ഷേ ഏത് കാര്യത്തിന് കൂടുതൽക്കും തന്റെ ഭാര്യ, ഈയോബിന്റെ ഭാര്യ എന്ത് ചെയ്തു? ഈയോബിന്റെ അടുത്ത് പറയുകയാണ്, ഇനിയും നീ ഈ ദൈവത്തെ എന്തിനാണ് മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ദൈവത്തെ തള്ളിപ്പറ എന്ന് അവിടെ ഈയോബിന്റെ ഭാര്യ പറയുമ്പോൾ അവിടെ നമുക്ക് ഈയോബിന്റെ വിശ്വാസത്തെ നമുക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. അവിടെ ഈയോബ് പറയുകയാണ്, നീ എന്തിനാണ് പൊട്ടിയെ പോലെ സംസാരിക്കുന്നത്? നാം അപ്രകാരമാണല്ലേ? നമുക്ക് അനേകം നാം ചിലപ്പോൾ നമ്മുടെ പള്ളിയിൽ വന്ന് പാടുന്ന മകളായിരിക്കാം, പ്രാർത്ഥിക്കുന്നവളായിരിക്കാം, പ്രസംഗിക്കുന്നവളായിരിക്കാം. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ചെറിയൊരു ശോധന വരുമ്പോൾ നാം അവിടെ എന്ത് ചെയ്യും? ദൈവത്തെ നാം മറന്നു കളയും. നടത്തിയ ദൈവത്തെ നാം എന്ത് ചെയ്യില്ല? ഓർക്കില്ല. നമ്മുടെ തലമുറകളെ നടത്തിയ ദൈവത്തെ നാം എന്ത് ചെയ്യില്ല? ഓർക്കില്ല. അപ്രകാരമല്ല, ഇവിടെ ഈയോബിന്റെ വിശ്വാസം പോലെ നാം എന്ത് ചെയ്യണം? ആ വിശ്വാസമുള്ള മക്കളെ തന്നെ ആയിരിക്കണം. അവിടെ ഈയോബ് പറയുകയാണ്, നീ എന്തിനാണ് പൊട്ടിയെ പോലെ സംസാരിക്കുന്നത്? അവിടെ നമുക്ക് ഈയോബിന്റെ വിശ്വാസത്തെ അവിടെ കാണാൻ വേണ്ടിയിട്ടാണ് സാധിക്കുന്നത്. പക്ഷേ ഈയോബ് സാത്താനാണെങ്കിൽ ഈയോബിന് ആ രോഗം വന്ന് കൊടുത്തു എങ്കിലും ഈയോബ് അവിടെ എന്ത് ചെയ്തില്ല? ദൈവത്തെ തള്ളിക്കളഞ്ഞില്ല. ഈയോബ് അവിടെ ദൈവത്തെ തള്ളിക്കളയാത്തത് കൊണ്ട് അതിന്റെ 42-ാം അധ്യായം, ഈയോബിന്റെ പുസ്തകം 42-ാം അധ്യായത്തിൽ ദൈവം അവിടെ പറയുന്ന എന്താണ്? അവന് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും അധികമധികം ആടുമാടുകൾ, മക്കൾ, അങ്ങനെ എന്ത് ചെയ്തു? അനവധി സമ്പത്തുകൾ ദൈവനാമത്തിന് ദൈവം എന്ത് ചെയ്തു? ഈയോബിന് കൊടുത്തു. ഇതിൽ നിന്ന് നാം പഠിക്കേണ്ട ഒരു ഗുണപാഠം എന്ന് പറയുന്നത്, നാം ചിലപ്പോൾ നാം ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ അനേകം പരീക്ഷകൾ അല്ലെങ്കിൽ ശോധനകൾ, ചിലപ്പോൾ നമുക്ക് സഹിച്ചുകൂടാൻ പറ്റാത്ത രോഗങ്ങളൊക്കെയും വരും. പക്ഷെ ഇതിന്റെ പിന്നിൽ എന്ത് ഒരു നന്മയുണ്ട്. വചനം പഠിപ്പിക്കുന്നു, നിന്റെ അപ്പത്തെ വെള്ളത്തിനുള്ളിൽ എറിയുക, ഏറെ നാൾ കഴിഞ്ഞിട്ട് തിരികെ ലഭിക്കും. നിങ്ങൾ ഈ ദൈവനാമം, ചിലപ്പോൾ നിങ്ങൾ ഈ ദൈവനാമത്തിന് വേണ്ടി വന്ന് പാടുന്നത് ഇപ്പോൾ നമ്മുടെ അഖിലലോക സന്നദ്ധ സ്കൂൾ ദിനമായതുകൊണ്ട് ഓരോ പൈതങ്ങൾ വന്ന് അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന താലന്തുകൾക്ക് അനുസരിച്ച് അവർ എന്ത് ചെയ്തു? ദൈവനാമത്തിന് വേണ്ടി പാടി, വചനം വായിച്ചു, സങ്കീർത്തനം ധ്യാനിച്ചു, അങ്ങനെ എല്ലാ പ്രോഗ്രാമുകളും ചെയ്തു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, എന്തിനു ദൈവം ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾ പൈതങ്ങളായിരിക്കുന്ന മക്കൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. കാരണം നിങ്ങൾ ദൈവനാമത്തിന് വേണ്ടി പാടിയത് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചതൊന്നും എന്ത് ചെയ്തില്ല? വൃഥാവല്ല. നിങ്ങൾ ഈ വചനം പഠിപ്പിക്കുന്നു, നിങ്ങൾ ഈ പുസ്തകം ചുമന്നാൽ, ഈ വേദ പുസ്തകം നിങ്ങൾ ചുമന്നാൽ നാളെ ഈ പുസ്തകം എന്ത് ചെയ്യും? നമ്മെ ചുമക്കും. ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ ഇവിടെ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നു, ഈ വേദ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതും അതിൽ എഴുതിയിരിക്കുന്നതും അത് വായിച്ച് കേൾപ്പിക്കുന്നവരും അത് കേൾക്കുന്നവരും അതിൽ പ്രമാണിക്കുന്നവരും എന്താണ്? ഭാഗ്യവാന്മാരാണ്. നിങ്ങൾ ആലയത്തിൽ വന്ന് ഈ ഒരു വേദപുസ്തകം വായിച്ചു അല്ലെങ്കിൽ ദൈവനാമത്തിന് വേണ്ടി പാടി പ്രാർത്ഥിച്ചു, ഇതൊന്നും വൃഥാവല്ല എന്നാണ് ഇവിടെ വചനം പഠിപ്പിക്കുന്നത്. വരും നാളുകളിൽ ആ അബ്രഹാമിന്റെ വിശ്വാസം, അവിടെ അബ്രഹാം ഈയോബ് ഇസഹാക്കിന്റെ അടുത്ത് പറയുകയാണ്, ദൈവം കരുതിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം അവിടെ ഇസഹാക്കിന്റെ അടുത്ത് അവിടെ പറയുമ്പോൾ ആ വിശ്വാസം നമ്മുടെ മാതാപിതാക്കളിൽ എത്ര പേർക്കാണ് ഉള്ളത്? അങ്ങനെ ഇസഹാക്കിനെ യാഗം കഴിക്കാൻ വേണ്ടിയിട്ട് മോറിയമലയിൽ കൊണ്ടുപോയപ്പോൾ അവിടെ എന്ത് ചെയ്തു? യാഗപീഠത്തിന് വേണ്ടിയിട്ട് ഇസഹാക്കിനെ അവിടെ എന്ത് ചെയ്തു? യാഗപീഠത്തിന് മേൽ അവിടെ കിടത്തി. എന്നിട്ട് ഇസഹാക്കിനെ അറുക്കാൻ വേണ്ടിയിട്ട് കത്തി ഇങ്ങനെ ഓങ്ങുമ്പോൾ അവിടെ ആകാശം ഒരു ശബ്ദമുണ്ടായി, അബ്രഹാമേ അബ്രഹാമേ, ബാലന്റെ മേൽ എന്ത് ചെയ്യരുത്, കൈ വെക്കരുത്. അപ്പോൾ അബ്രഹാം അവിടെ നോക്കിയപ്പോൾ ആ ദൈവത്തിന്റെ ശബ്ദം അവിടെ കേൾക്കുന്നു. അവൻ അവിടെ പിറകിൽ നോക്കിയപ്പോൾ ഒരു ആട്ടുകൊറ്റൻ അവിടെ കാട്ടിൽ എന്ത് ചെയ്യുന്നു, അകപ്പെട്ട് കിടക്കുന്നത് കണ്ടു. അങ്ങനെ അബ്രഹാമിനുള്ള ആ വിശ്വാസം നമുക്കവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുകയാണ് ചെയ്യുന്നത്. നാം വരുന്ന ആളുകളിൽ നമ്മുടെ പൈതങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. വചനം പഠിപ്പിക്കുന്നു, വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന നീതിമാനെ രക്ഷിക്കുമെന്ന്. പ്രിയമുള്ള ദൈവമക്കളെ, വരുന്ന ആളുകളിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി നാം എന്ത് ചെയ്യണം? നിങ്ങൾ ഇന്നവര് ചിലപ്പോൾ മക്കൾക്ക് വേണ്ടി പേരിന് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മൾ സന്ധ്യ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ എൻ്റെ മകളെ അനുഗ്രഹിക്കണേ, അവൾക്ക് പഠിക്കാനുള്ള ശക്തി കൊടുക്കണേ, അവൾക്ക് പഠിക്കാനുള്ള ബുദ്ധി കൊടുക്കണേ, നമ്മൾ പേരിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമല്ലേ. ഇനിയുള്ള നാളുകളിൽ നാം എന്ത് ചെയ്യില്ല? അപ്രകാരമല്ല,
നമ്മുടെ പൈതങ്ങൾക്ക് വേണ്ടി നാം എന്ത് ചെയ്യണം? കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കണം. വരുന്ന ആളുകളിൽ ആ ദൈവത്തെ, ആ വിശ്വാസമുള്ള ആ ദൈവത്തെ, രോഗസൗഖ്യം നൽകുന്ന നമ്മുടെ ദൈവത്തെ, ആ ഹന്ന വിശ്വാസത്തോടു കൂടെയാണ് ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിച്ചത്. അപ്പോൾ ആ പ്രാർത്ഥന ദൈവം കേട്ട് ശമുവേൽ ബാലയെ നൽകി. ഇവിടെ അബ്രഹാമിനെ നോക്കാമെങ്കിൽ അബ്രഹാമിന്റെ വിശ്വാസം നമുക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, വരുന്ന ആളുകളിൽ നാം എന്ത് ചെയ്യണം? നമ്മുടെ മക്കൾക്ക് വേണ്ടി കരയണം. നമ്മുടെ മക്കൾക്ക് വേണ്ടി കരയേണ്ട സമയത്ത് നാം എന്ത് ചെയ്യണം? കരഞ്ഞേ മതിയാകൂ. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കരയാതെ പിന്നെ ആർക്കു വേണ്ടിയാണ് കരയാനിരിക്കുന്നത്? ഇനി വരുന്ന കാലഘട്ടം എന്നത് പൈശാചികമായ കാലഘട്ടങ്ങളാണ്. നമ്മുടെ പൈതങ്ങൾ ഇപ്പോൾ തന്നെ പലരും, നമ്മുടെ പൈതങ്ങൾ പെൺകുട്ടികൾ തന്നെ ഇപ്പോൾ തന്നെ അനേകം ചതിക്കുഴികളിൽ വീണുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പൈതങ്ങൾക്ക് വേണ്ടി കരയേണ്ടുന്ന ഒരു കാലമാണ് ഇവിടെ ഇപ്പോൾ കാണിക്കുന്നത്. വരുന്ന ആളുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് കരയണം. ഇവിടെ ഈ ഒരു ചിന്താവിഷയം എന്ന് പറയുന്നത് തന്നെ സമ്പൂർണ്ണ സമർപ്പണവും വിശ്വാസവും. വരുന്ന ആളുകളിൽ നിങ്ങളുടെ പൈതങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവനാമത്തിനുണ്ട് സമർപ്പിക്കുന്ന മക്കളെ തന്നെ തീരണം. നിങ്ങൾ നിങ്ങളുടെ പൈതങ്ങളെ ദൈവനാമത്തിനുണ്ട് സമർപ്പിക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ തലമുറകളെ ദൈവം മാനിക്കുകയുള്ളൂ. ആ അനുഗ്രഹങ്ങൾ നേടിയെടുക്കുവാനും നിങ്ങളുടെ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പൈതങ്ങൾക്ക് ദൈവം കൊടുത്തിരുന്ന താലന്തുകൾ നിങ്ങൾ ദൈവനാമത്തിനുണ്ടി പ്രയോജനപ്പെടുത്തുവാനും അവർ ആലയത്തിൽ സമ്പൂർണ്ണ സമർപ്പണമുള്ള മക്കളെ തന്നെ തീരുവാനും. പ്രിയമുള്ള ദൈവമക്കളെ, വരുന്ന ആളുകളിൽ നമ്മുടെ പൈതങ്ങളെ ദൈവനാമത്തിനുണ്ടി സമർപ്പിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നിങ്ങൾ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ദൈവനാമത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. വളരെ ഗുണപാഠങ്ങൾ അടങ്ങിയ ആത്മീക വജസ്സുകൾ പ്രിയ അനുഷ ഷാബു എന്ന് കേൾക്കുവാൻ വേണ്ടി കഴിഞ്ഞു. തീർച്ചയായും ആ വചനങ്ങൾ നമ്മുടെ ഹൃദയങ്ങളെ വിചിന്തനം ചെയ്യും എന്നൊരു സംശയമില്ല. 2022 എന്നൊരു വർഷത്തിലെ പ്രയാണത്തിൽ ഇന്ന് കേട്ട ആ വചനത്തിൻ്റെ നുറുങ്ങുകൾ അതൊരു കെടാവിളക്കായി നമ്മൾ ശോഭിക്കും എന്നതിൽ വേറൊരു വാക്കിൽ അതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങളുടെ ജീവിതങ്ങളെ ദൈവം ദാനത്തോടെ നിറയ്ക്കട്ടെ. പ്രത്യേകിച്ച് ഈ വചസ്സുകളാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ തലങ്ങളും ധനമായി തീരട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. ഇപ്പോൾ ചില വാക്കുകൾ നന്ദി അറിയിക്കേണ്ട സമയമാണ്. ഈ സഭയുടെ സൺഡേ സ്കൂൾ സമാജത്തിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന പ്രിയ ദാസ് അങ്ങോട്ട് കടന്നു വന്നു നന്ദി അറിയിക്കും. നമുക്ക് ദൈവഭാവത്തിലായിരിക്കാം. നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആരംഭം മുതൽ ഈ സമയം വരെയും ഓരോ കാര്യങ്ങൾ ചെയ്ത ഓരോ മക്കൾക്കും എൻ്റെയും സൺഡേ സ്കൂളിൻ്റെയും പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. ആദ്യമായി നന്ദി അറിയിക്കുക എന്നത് നമ്മുടെ അധ്യക്ഷനായിരിക്കുന്ന സഫയിലെ പുരോഹിതൻ അച്ഛനും എൻ്റെയും എൻ്റെ സൺഡേ സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അടുത്തതായി നന്ദി അറിയിക്കുക എന്ന് പറയുന്നത് തിരുവചനം സന്ദേശം നൽകിയ നമ്മുടെ സൺഡേ സ്കൂൾ അധ്യാപകയായിരിക്കുന്ന അനുഷ ഷാബുവിനും അതുപോലെ സൺഡേ സ്കൂളിൻ്റെ പൈതങ്ങൾക്കും ഇതുവരെ ഞങ്ങൾക്ക് മീഡിയ എന്ന ചാനലിലൂടെ നമുക്ക് സംരക്ഷണം ചെയ്ത് നൽകിയ നമ്മുടെ പാസ്റ്ററിനും അതുപോലെ നമ്മുടെ BFM ബൈബിൾ ഫെയ്ത്ത് മിഷൻ BFMനും എൻ്റെയും എൻ്റെ സൺഡേ സ്കൂളിൻ്റെ പേരിലുള്ള നന്ദിയെ അറിയിക്കുന്നു. ആമേൻ. ഹായ് കൂട്ടുകാരെ, അഖില ലോക സൺഡേ സ്കൂൾ ദിനത്തോട് അനുബന്ധിച്ചുള്ള ഞങ്ങളുടെ പ്രോഗ്രാം ഏവർക്കും ഇഷ്ടമായോ? നിങ്ങളേവരും സൺഡേ സ്കൂൾ ക്ലാസ്സുകളിൽ മുടങ്ങാതെ പോകണം. ഗാനങ്ങളും വചനങ്ങളും കഥകളും പഠിക്കണം. യേശു അപ്പച്ചനോട് പ്രാർത്ഥിക്കണം. വേദപുസ്തകം വായിക്കണം. ആലയത്തിൽ മുടങ്ങാതെ വരണം. പഠിച്ച് മിടുക്കരാകണം. അങ്ങനെ ചെയ്യുമല്ലോ. എന്താ കരയുന്നേ?
ബിലോ സംസ്കൃത ദിനത്തിൻ്റെ ഭാഗമായി BFM മീഡിയ ഈ കൊല്ലയിൽ സഭയിൽ സംഘടിപ്പിച്ച സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളുടെ ഈ ആരാധനയിൽ പങ്കുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും കടപ്പാട് അറിയിക്കുകയാണ്. ഇതൊരു വലിയൊരു ഉദ്യമമാണ്. നമ്മുടെ ചെറിയൊരു പ്രസ്ഥാനം ലോകത്തിൻ്റെ വിവിധ തലങ്ങളിൽ നമ്മൾ എന്തൊക്കെയാണെന്ന് മറ്റുള്ള മുമ്പിൽ എത്തിക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വമാണ് എൻ്റെ പിന്നിലുള്ളത്. ത്യാഗോജ്വലമാണ്, കർമ്മധീരമാണ്, അതിൽ നേതൃത്വം കൊടുക്കുന്ന പ്രത്യേകിച്ച് നമ്മുടെ വെൽഫെയർ മിഷൻ പാസ്റ്ററൽ ബോർഡ് സെക്രട്ടറി റവറൻഡ് റെജി എഡ്വിൻരാജ് അച്ഛൻ. അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ അമൂല്യമാണ്. അത് എത്ര വില കൊടുത്താലും അതിനപ്പുറം നിൽക്കുന്ന ത്യാഗോജ്വലമായ കർമ്മധീരതയുടെ കടപ്പാടിൻ്റെ ഒരു വലിയ സംഭാവന പിന്നിലുണ്ട്. ഈ സമയം അനേകം സഭകൾ ബൈബിൾ ഫെയ്ത്ത് മിഷൻ ഉണ്ടായിരുന്നിട്ടും കൊല്ലയിൽ സഭയ്ക്കൊരു അവസരം നൽകിയ പ്രിയ ആ വൈദികനും കൂടാതെ ബൈബിൾ ഫെയ്ത്ത് മിഷൻ സൺഡേ സ്കൂൾ സമാജത്തിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും ഒരു മീഡിയ എടുത്ത് ഈ വീഡിയോകൾ സഹകരിച്ച BFM മീഡിയയുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കൊല്ലയിൽ സഭയുടെ സഭാ കമ്മിറ്റിയുടെയും കൂടാതെ സൺഡേ സ്കൂൾ സമാജത്തിൻ്റെയും എല്ലാ കുടുംബങ്ങളുടെ പേരിലുള്ള നന്ദിയും കടപ്പാട് അറിയിക്കുന്നു. തീർച്ചയായും ഞങ്ങളുടെ പ്രാർത്ഥനകളും ഞങ്ങളുടേതായ എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടാകും. ദൈവം ധന്യമായി മാനിക്കട്ടെ. ഇപ്പോൾ പ്രാർത്ഥിച്ച് നമ്മൾ അവസാനിപ്പിക്കുവാൻ വേണ്ടി പോവുകയാണ്. ഈ BFM മീഡിയ അനുഗ്രഹിക്കുവാനും കേൾപ്പിച്ച വചനങ്ങൾ അനേകം കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുന്നതായും അതിനേക്കാൾ ഉപരിയായിട്ട് കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിലേക്ക് ആനയിക്കപ്പെടുവാൻ മാതാപിതാക്കളുടെ ത്യാഗോചരമായ പ്രവൃത്തികൾ ഉണ്ടാകട്ടെ എന്നുമുള്ള ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും നമുക്കായിരിക്കാം ഈ സമയം. സൗരി ആര്യ ഇങ്ങോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിൽ ആയിരിക്കാം. അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യ നീതിമാനുമായി ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, നാഥ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ വേളയിൽ അടിയങ്ങൾക്ക് അഖിലലോക സൺഡേ സ്കൂൾ ദിനമായി ആചരിക്കുന്ന ഈ വേളയിൽ അടിയങ്ങൾക്ക് ഒത്തുകൂടി ഇങ്ങനൊരു ആരാധന സംഘടിപ്പിക്കുവാൻ അടിയങ്ങളെ അനുഗ്രഹിച്ച കൃപയ്ക്കായി നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു നാഥ. ആരാധനയുടെ ആരംഭം മുതൽ അവസാനം വരെ അങ്ങ് കൂടെ ഇരുന്ന കൃപയ്ക്കായും നന്ദി പറയുന്നു നാഥ. ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ മക്കളെ അവിടുന്ന് അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ഇതിൽ പ്രവർത്തിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെ അവിടുന്ന് അങ്ങ് അനുഗ്രഹിക്കണമേ നാഥ. അഖിലലോക സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളുടെ ദിനമാണല്ലോ നാഥ. ആ കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ശക്തിയും അറിവും അവിടെ നിന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. നാഥ, അങ്ങേക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ കുഞ്ഞു മക്കളുടെ ജീവിതകാലത്തിലും ഭാവി കാലത്തിലും നാഥ അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരുന്ന് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. അവരുടെ പോക്കിലും വരവിലും അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനങ്ങൾ നാഥ കേട്ടു വളരുന്ന ഈ കുഞ്ഞു പൈതങ്ങൾ അവരുടെ ജീവിതത്തിൽ അങ്ങയുടെ വചനങ്ങൾ സംഗ്രഹിച്ച് നാഥ അവരുടെ ജീവിതത്തിൽ ഉതകുവാൻ തക്കവണ്ണം ആ കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു നാഥ. ഇവിടെ ആയിരിക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു നാഥ. അധ്യക്ഷനായിരിക്കുന്ന സഫാ പുരോഹിതന് വേണ്ടിയും തിരുവചനം സന്ദേശം നൽകിയ മകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു നാഥ. സൺഡേ സ്കൂൾ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന മകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു നാഥ. ഓരോരുത്തരെ അവിടെ നിന്ന് അനുഗ്രഹിച്ച് കാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ഈ ഒരു ആരാധന നാഥ പലവിധമായ ഭാഗങ്ങൾ ചെയ്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നാഥ. അവരുടെ വളർച്ചയിലും അങ്ങയുടെ സാന്നിധ്യം അവിടെ നിന്ന് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു നാഥ. നാഥ, ഈ ഒരു ആരാധന അല്ലെങ്കിൽ തന്നെ BFM സഫയുടെ ഒരു എല്ലാ പ്രോഗ്രാമുകളും നാഥ സംപ്രേഷണം ചെയ്യുന്ന മീഡിയ BFM മീഡിയ എന്ന ചാനലിന് വേണ്ടി നാഥ, അതിൽ പ്രവർത്തിക്കുന്ന അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു നാഥ. അവരെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ഇതുവരെ നാഥ കൂടെ ഇരുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു നാഥ. സകലവും യേശുവിൻ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ആശീർവാദത്തിന് വേണ്ടി എല്ലാവരും സ്ഥാനം എഴുന്നേറ്റ് നിൽക്കാം. ബഹുമാനത്തോടെ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധ ദൈവത്തിൻ്റെ സാന്നിധ്യവും കൂട്ടായ്മ സഹവാസവും കേൾപ്പിച്ച വചനത്തോടും കേൾവിക്കാരായ എല്ലാവരുടെ മേലും BFM മീഡിയയുടെ മേലും അതിൻ്റെ സംഘാടക സമിതിയുടെ മേലും ഇന്നും കൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.